Hello, hi, welcome to Luttuz channel. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് കൊണ്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ്. എന്റെ കയ്യിൽ കണ്ടാൽ തന്നെ അറിയാം, എക്സ്റേ കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ്. എക്സ്റേ ബട്ടർഫ്ലൈ എന്നാണ് ഇതിന്റെ പേര്. നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പൊ അതിനായിട്ടൊരു പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 5 സെന്റിമീറ്റർ വരയ്ക്കാം. എനിക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബട്ടർഫ്ലൈ വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ബട്ടർഫ്ലൈ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാം. ഞാനിപ്പോൾ ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. 5 സെന്റിമീറ്റർ വരച്ചു. അത് കഴിഞ്ഞിട്ട് 2 പോയിന്റ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. സെന്ററായിട്ട് കേളി ഷേപ്പ് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെയും കേളി ആയിട്ട് വരച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു കേളി ഷേപ്പ് അറിയാം. അതേപോലെ തന്നെ ഇവിടെയും കേളി ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ എക്സ്റേയിലേക്ക് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയ്യിൽ തന്നെ സ്കെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്കെച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഡ്രോ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. ഇത് എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഈ ഷേപ്പ് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എക്സ്റേ നമ്മുടെ അറ്റത്തെ തന്നെ ചെയ്യുക. വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ കേളി ആയിട്ട് വരച്ചു കൊടുക്കുക. ട്രേസ് ചെയ്യാണെന്നേ ഉള്ളൂ, ട്രേസ് ചെയ്യാം. നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ വേണ്ട, ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ അറിയുന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാം. ഞാനിത് നിങ്ങളൊരു ഈസിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇത് അമ്മമാർക്കും അച്ഛന്മാർക്കും ചെയ്യാം. പാരൻസിന് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവരും എൻ്റർടൈൻ ആവും, നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ കേവ്സ് കൊടുക്കേണ്ടതാണ്. കേവ്സ്, അപ്പോൾ കേവ്സിൻ്റെ ആ ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല ഷാർപ്പുള്ള സിസർ യൂസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നല്ല ഭംഗിയോട് കൂടി നമുക്ക് കിട്ടുള്ളൂ. ഇറഗുലർ ഷേപ്സ് ആവാം നമ്മൾ. അതായത് ഈ കേവ് കറക്റ്റ് ആ കേവിൽ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിക്ക് കേവ് വരച്ചാൽ മതി. കാരണം നമ്മളത് മടക്കുമ്പോൾ കറക്റ്റായി കണ്ടോളും. ഓക്കെ, അപ്പം ഞാനിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വന്നു. സ്കെച്ച് ചെയ്തതുപോലെ തന്നെ ഇതേപോലത്തെ ബട്ടർഫ്ലൈ ആണ്. ഇനി ഇതിനെ നമ്മൾ സെൻറ്ററിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം, ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3D ഇഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മളിത് വാളിലാണ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഭിത്തിയിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് 3D ഇഫക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പേപ്പർ ബോൾ റെഡിയാക്കണം. സാധാരണ ന്യൂസ് പേപ്പറിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഞാനത് ബോൾ ചെയ്തതാണ്. അപ്പം ഇങ്ങനെ ബോൾ ചെയ്ത് കൊടുക്കുക. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് കുറച്ചൊരു ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഏത് ഗമ്മാണോ ഉള്ളത് ആ ഗം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഫെവിക്കോൾ ആണെങ്കിൽ ഫെവിക്കോൾ, അതല്ല നിങ്ങളുടെ കയ്യിൽ സാധാരണ ഗമ്മാണുള്ളെങ്കിൽ ആ ഗം യൂസ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ക്ഷമിക്കണം. അപ്പോൾ അതൊന്ന് സ്റ്റിക്ക് ആവട്ടെ. ഇത് തിക്കുള്ള സർഫസ് ആയതുകൊണ്ട് സ്റ്റിക്ക് ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതൊന്ന് സ്റ്റിക്ക് ആവുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതേപോലെ തന്നെ ചെയ്തിട്ടുള്ള കുറേ ബട്ടർഫ്ലൈസ് ആണിത്. ഞാൻ ചെറിയ ഷേപ്പ്, വലിയ ഷേപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് വാളിലേക്ക് സ്റ്റിക്ക് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ വാളിൽ സ്റ്റിക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഓൾമോസ്റ്റ് സ്റ്റിക്ക് ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. സ്റ്റിക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കുറച്ച് മുമ്പ് അപ്ലൈ ചെയ്ത പോലെ തന്നെ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫെവിക്കോളോ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വാളിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3D ഇഫക്റ്റിൽ നോർമൽ ബട്ടർഫ്ലൈ നിൽക്കുന്നത് പോലെ ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. ഞാൻ ഡെക്കറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. നോർമൽ ബട്ടർഫ്ലൈ, സാധാരണ ബട്ടർഫ്ലൈ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ബട്ടർഫ്ലൈ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിത് വാളിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ വാളിൽ സ്റ്റിക്ക് ചെയ്തു നമ്മുടെ ബട്ടർഫ്ലൈ. ഈ ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇറഗുലർ ഷേപ്പായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ വലുതെന്ന് ചെറുതിലേക്ക്, ചെറുതെന്ന് വലുതിലേക്ക്, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് നിങ്ങളുടെ വാളിൽ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് വെളിയിൽ കിട്ടുന്ന ബട്ടർഫ്ലൈസിനെ പോലെ തന്നെ ഉണ്ടാവും. ഒരുപാട് കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നമ്മുടെ ക്രാഫ്റ്റ് നമ്മുടെ വീട്ടിൽ ചെയ്തു വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഈ ബട്ടർഫ്ലൈ, എക്സ്റേ ബട്ടർഫ്ലൈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ആൻഡ് ഷെയർസ് എന്തായാലും ചെയ്യണം. താങ്ക് യു.